എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള കാസ്റ്റ് ആൻഡ് സ്കില്ലറ്റ് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ അത് മയക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 12 ഇഞ്ചിൻ്റെ ഒരു കാസ്റ്റ് ആൻഡ് സ്കില്ലറ്റാണ്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കാസ്റ്റ് ആൻഡ് പാൻ എന്ന് പറയുന്നത് പ്രീ സീസൺഡ് പാൻ ആയിരിക്കും. പ്രീ സീസൺഡ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് സീസൺ ചെയ്തായിരിക്കും. പക്ഷേ ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ ഇതിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിതൊന്ന് സീസൺ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് പാക്കറ്റിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ സ്റ്റിക്കർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നളക്കി കളഞ്ഞതിന് ശേഷം ആദ്യം തന്നെ ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുക്കാനായിട്ട് തണുത്ത വെള്ളവും അതുപോലെ തന്നെ നമ്മൾ ഏതാണോ ഡിഷ് വാഷറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോപ്പ് അത് വെച്ചിട്ടാണ് നന്നായിട്ട് കഴുകേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഡിഷ് വാഷർ സൊല്യൂഷൻ ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് ഉള്ളതാണ്. അപ്പോൾ അത് കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്ക്രബ്ബർ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ഉരച്ച് കഴുകാം. ഇതൊരുപാട് റഫായിട്ടുള്ള ഇതല്ല, നല്ല സ്മൂത്തായിട്ടുള്ളൊരു കോട്ടിംഗ് ആണ്. അപ്പോൾ അവർ നന്നായിട്ട് ഒന്ന് സീസൺ ചെയ്തിട്ടാണ് ഇത് വരുന്നത്. എല്ലാ കസ്റ്റേൺ പാനും ഇങ്ങനെയായിരിക്കും വരുന്നത്. എന്നാലും ഇത് നമ്മൾ ആദ്യമായിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്നുകൂടെ ഒന്ന് സീസൺ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ സോപ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക. അകവും പുറവും നന്നായിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് സോപ്പും അതെല്ലാം നന്നായിട്ടൊന്ന് കഴുകി മാറ്റാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തീ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വെള്ളമയമൊക്കെ ഒന്ന് ഉണങ്ങി വരാൻ വേണ്ടിയിട്ട് ഒന്ന് തീ കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ വെള്ളമയം ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കനോള ഓയിലാണ്. കനോള, സൺഫ്ലവർ, അതുപോലെ തന്നെ എള്ളെണ്ണ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിപ്പിക്കാം. ടിഷ്യൂ പേപ്പറിന് പകരം നിങ്ങൾക്ക് കോട്ടൺ തുണി എടുക്കാവുന്നതാണ്. നമ്മളകത്തും അതുപോലെ തന്നെ പുറത്തും ഹാൻഡിലും എല്ലാം നന്നായിട്ട് തന്നെ ഈ ഓയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഇപ്പോൾ ഓയിൽ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓൺ ചെയ്യാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ചെറുതായിട്ട് പുക വന്നു തുടങ്ങും അതിൻ്റെ മുകളിൽ. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പാൻ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് ഓയിലൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാൻ ശേഷം തുണി വെച്ചിട്ട് നന്നായിട്ട് തുടയ്ക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗം മാത്രമാണ് പുറത്തൊക്കെ നമ്മൾ തൂത്ത് കൊടുത്തത്. ഇനി രണ്ടാമതൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ അകവും ഹാൻഡിലും ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും നമ്മൾ തീ ഓൺ ചെയ്തതിന് ശേഷം പുക വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒരു 4 തവണ എങ്കിലും മിനിമം റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ 4 തവണ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ കാസ്റ്റ് ആൻഡിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാൻ പോവാണ്. കുറച്ച് ഓയിലൊന്ന് ചൂടാക്കിയതിന് ശേഷം ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ ഏത് കാസ്റ്റ് ആൻഡ് പാത്രവും ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ സ്റ്റിക്കി ആവില്ല. ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആ മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ചിക്കി തോത്തി എടുക്കുക. എല്ലാ ഭാഗത്തേക്കും അത് വരുന്ന രീതിയിൽ ഒന്ന് ചിക്കി തോത്തി എടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം ഈ മുട്ട നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. ഇനി ഈ കാസ്റ്റ് ആൻഡ് പാന് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. നമുക്കിതിലേക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നമുക്കൊന്ന് ദോശ ചുട്ട് നോക്കാം. ദോശയൊക്കെ ചുടുമ്പോഴാണ് ഇതിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കുകയില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് യൂസ് ചെയ്ത പാനാണ്. നമ്മൾ ഈ ഇങ്ങനെ ചെയ്തെടുത്താൽ വളരെ പെട്ടെന്ന് നമുക്കിതിൽ എല്ലാം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ നമുക്കിത് ഓവനിൽ വെച്ച് സീസൺ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. ഇനി നമ്മൾ ദോശ, ഓംലെറ്റ് കൂടാതെ ഇതിലേക്ക് മെഴുക്ക് പുരട്ടിയും എന്ത് വേണമെങ്കിലും ഇതിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഒരു ചെറിയൊരു മെഴുക്ക് പുരട്ടി വെക്കാം. കുറച്ച് ഓയിലൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴട്ടാം. ഇതിൽ വെളുത്തുള്ളി ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. നല്ല നോൺ സ്റ്റിക്ക് പോലെ തന്നെ ഇരിപ്പുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 സവാളയും 2-3 പച്ചമുളകും കൂടെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴട്ടി ഉപ്പും ചേർത്ത് വഴട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ചേർക്കുന്നത് സുക്കിനിയാണ്. സുക്കിനിക്ക് പകരം നിങ്ങൾക്ക് ഏത് പച്ചക്കറികളോ വേണമെങ്കിലും എടുക്കാം. വെണ്ടയ്ക്ക, കോവയ്ക്കോ ഏത് വേണമെങ്കിലും എടുക്കാം.
ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. സുക്കിനിയിൽ നല്ലോണം വെള്ളം ഉള്ളത് കൊണ്ട് അടച്ചു വെച്ച് വയ്ക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മിഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല നോൺ സ്റ്റിക്ക് പോലെ ഇത് വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കഴുകുന്നത് നോക്കാം. നമ്മൾ ഏത് സാധനം ഉണ്ടാക്കിയാലും നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് കഴുകുക. ചൂടോടെ ഒരിക്കലും ഇതിൽ വെള്ളം ഒഴിക്കരുത്. നമ്മൾ വെള്ളം വെച്ചിട്ട് ആദ്യം അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം സാധാരണ ഡിഷ് വാഷർ സൊല്യൂഷൻ ഇട്ട് നമുക്ക് നന്നായിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് ഉറച്ച് കഴുകാം. നോൺ സ്റ്റിക്കിലാണെങ്കിൽ നമ്മൾ സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്യില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് വെച്ചിട്ടാണ് നോൺ സ്റ്റിക്ക് കഴുകേണ്ടത്. പക്ഷേ ഇതിന് അങ്ങനെ കുഴപ്പമില്ല, നമുക്ക് വയർ സ്ക്രബ്ബറോ അല്ലാന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ഏത് സ്ക്രബ്ബർ വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. നന്നായിട്ട് വൃത്തിയായി കഴുകുക. അപ്പോൾ നമ്മൾ ഈ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്. കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തണുത്തിട്ട് ഇതുപോലെ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. അതിനുശേഷം വെള്ളവും ഉപയോഗിച്ച് പതെല്ലാം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമ്മളിപ്പം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതേ പടുതി നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിൽ തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ആണ് ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പോകുന്നത്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് വീണ്ടും ഇതിൻ്റെ വെള്ളമയം മാറ്റാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. വെള്ളമയം എല്ലാം മാറി വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തുള്ളി എണ്ണ ഇതുപോലെ ഇറ്റിച്ച് കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മളിത് കുക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ ഒട്ടും തന്നെ ഇതിലേക്ക് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ കാസ്റ്റ് അയൺ പാൻ ഇവിടെ സീസൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഓവനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ 1 മണിക്കൂർ ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാത്രം കമഴ്ത്തിയാണ് വെക്കേണ്ടത്. അതിൻ്റെ താഴെയായിട്ട് ഒരു അലുമിനിയം ഫോയിലും കൂടി വെക്കുക. എന്തെങ്കിലും ഓയിലൊക്കെ താഴേക്ക് വീഴുകയാണെങ്കിൽ അതിൽ വീണോളൂ. അപ്പോൾ അങ്ങനെ 1 മണിക്കൂർ ബേക്ക് ചെയ്തെടുത്തിട്ട് അതിനകത്ത് തന്നെ ഇരുന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം പുറത്തെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.